എന്തായാലും നമുക്ക് ജഡ്ജസിനെ എത്തിക്കാം. ശ്രീയേട്ടാ മുഫീദ നല്ല ഫീലിംഗ്സ് ആയിരുന്നു. വേറൊന്നുമല്ല, മാടപ്രാവും ഒരു പിയാനോയുടെ സെറ്റും പഴയ ഫോണും ആൻഡ് യുവർ ഡ്രസ് എല്ലാം കൂടെ നല്ല ഒരു അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്തു, പ്ലസ് ദ മൂഡ് ഓഫ് ദാറ്റ് സോങ്. അതിനകത്ത് തെറ്റിയ സ്ഥലങ്ങള് ഒരുപക്ഷെ അഭിനയം കൂടെ ചേർന്നുള്ള പ്രകടനമായിരുന്നുകൊണ്ട് ഓർമ്മയിൽ നിൽക്കുന്നവരില്ല. ജി ഹമേ മൻസൂർ എന്നുള്ള സ്ഥലം ഔട്ട് പോയ ജി ഹംനിസ ജി ഹമേ മൻസൂര ഹേ കുറച്ച് ഫീലിംഗ്സ് ആയിട്ട് പഠി. ആപ്കാ യേ ഫൈസലാ ജി ഹമേ മൻസൂര ഹേ ഹേ ആപ്കാ യേ ഫൈസലാ. നന്നായിട്ട് പാടുന്നുണ്ട്. പക്ഷെ ഈ ശരിക്കുള്ള പാട്ടിന്റെ ഫീല് ഒരു എന്താണ് മൈലുകൾക്കപ്പുറമാണ്. എന്നാലും യു ഹാവ് നീതി പുലർത്തിയിട്ടുണ്ട് എന്ന് എനിക്ക് പറയാൻ ധൈര്യമായിട്ട് പറ്റുന്നുണ്ട്. കാരണം വളരെ നന്നായിട്ട് പാടിയിട്ടുണ്ട്. താങ്ക് യു സരസ. മുഫീദ നന്നായിരുന്നു. മുഫീദ പിന്നെ സംശ ആദ്യത്തെ പിന്നെ മുജ രണ്ട് മുജയും പല്ലവിയില് അതും പ്രശ്നമായിരുന്നു. ഫേസില്ല പിന്നെ അതുകൊണ്ട് പല്ലവിയില് അതുകൊണ്ട് പലരും ചെറിയ പ്രവണം ഉണ്ടായിരുന്നു. പിന്നെ തൂവലൊക്കെ പറത്തിയതിന് ശേഷം കുറച്ച് പ്രശ്നം ഹാര് കൈ തുടങ്ങാൻ. പിന്നെ ഉള്ള ടുവേർഡ്സ് എൻഡ് മുഫീദക്ക് ഒന്നും മുഫീദ വിചാരിച്ചോണം പാടാൻ പറ്റിയില്ല. പറ്റിയില്ല. വെരി ഗുഡ്. ആകപ്പാട് ഈ പ്രാവിനെ കൊണ്ട് വെച്ചതായിരിക്കും ടെൻഷൻ ആയിപ്പോലെ. മുഫീദക്കാളും വെളുപ്പത്. ഈ പാട്ടിന്റെ ഒരു ജീവൻ എന്ന് പറഞ്ഞ ഒരു പല്ലവി ഒന്ന് പാടിക്കേ മുഫീദ. പാടി ഒന്ന് പാടിക്കേ ആ ലാസ്റ്റ് ലൈൻ ഒന്ന് പാടിക്കേ. പാടി മോർ ഡൈനാമിക്സ് ഈ പാട്ടിന്. അതാണ് എന്റെ ജീവൻ. ഞാൻ പറഞ്ഞു മനസ്സിലാവും. ഞാൻ ഒരു വട്ടമെങ്കിലും മുഫീദ് അത് പാടുമെന്ന് വിചാരിച്ചു. പക്ഷെ എപ്പോഴും അത് തന്നെ പാടിക്കൊണ്ടിരുന്നു. ഇത് ഒറിജിനൽ കേട്ടാണോ പഠിച്ചത്? അതെ. അപ്പൊ ഇതൊക്കെ ഉള്ളു മുഫീദ പറയാനുള്ളത്. അപ്പൊ കുറേയും കൂടെ മുഫീദക്ക് പാടാൻ പറ്റും, ഈസി ആയിട്ട് പറ്റും. പിന്നെ എന്താണ് ഇത്, മുഫീദ സംഗതി പാടുമ്പോ അത് സംഗതിയായിട്ട് തോന്നുന്നില്ല, അതൊരു തെറ്റായിട്ട് തോന്നുള്ളൂ. കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ക്ലാരിറ്റി കുറവുണ്ട്. നമ്മൾ പാടുന്ന സംഗതി ഒരു ക്ലാരിറ്റിയോടെ പാടിയില്ലെങ്കിൽ അത് മിസ്റ്റേക്ക് ആയിട്ട് തോന്നും. മോള് മനസ്സിലായോ പറഞ്ഞത്? അതൊക്കെ ഒന്ന് തിരുത്തണം കേട്ടോ. വേറൊന്നുമില്ല, ഒരു നല്ല മൂഡായിരുന്നു. മൊത്തം ഒരു വെള്ള പരിശുദ്ധിയുടെ ഒരു പാട്ടായി മാറി. മുഫീദ ഉങ്ങളെ പാത്താ ഐ ഡെഫിനറ്റ്ലി ഫീൽ ദാറ്റ് യു ആർ ഓൺ ദ റോഡ് ടു ഇംപ്രൂവ്മെന്റ്, വിച്ച് ഇസ് എ ഗുഡ് സൈൻ ഇൻ ദ സിക്സ് സ്റ്റേജ് ഓഫ് യുവർ യു നോ കോൺടെസ്റ്റ് ഓവർ ഹിയർ. നല്ല ഇംപ്രൂവ്മെന്റ് ഉണ്ടായിരുന്നു. ആൻഡ് ദ ഹോൾ ദി എൻറ്റയർ സെറ്റ് എല്ലാം ரொம்ப നന്നാ இருந்தത്. ആൻഡ് കൊഞ്ചം ഇങ്ങ ജാ പർ ബി ഉനോനെ അവർ சொன்ன മാതിരി അങ്ങേ if you concentrate on those notes it would be much better. But I really felt I was watching an old Hindi movie. Romba nannarndathu. It is very nicely done. All the best. Thank you, Devi. Sharima Mufida, you impressed me so much. Pinna setum pinna aprav everything all white, no wingsum undarningal, you look like an angel. You are very nice. പിന്നെ ആ ഗ്രേസ്ഫുൾ മൂമെന്റ്സ് എല്ലാം നന്നായിരുന്നു. പിന്നെ ആ മൂമെന്റ്സ് കൊണ്ട് പാട്ട് പാടിയത് യു ഫെൽ ലിറ്റിൽ ഡിഫിക്കൽട്ട് നോ? യെസ്. ഓക്കെ, അതൊക്കെ പിന്നെ ജഡ്ജസ് പറഞ്ഞതൊക്കെ ശരിയാക്കിയാൽ ദെൻ എവറിതിങ് വിൽ ബി വെരി നൈസ് ആൻഡ് എക്സലന്റ്. കീപ് ഇറ്റ് അപ്. താങ്ക് യു ജഡ്ജസ്.
പാട്ടിന് വേണ്ടി ജഡ്ജസ് 75 നൽകിയിരിക്കുന്നത് 51 out of 75. അപ്പൊ ഇത്രയും ആശ്വാസം വേണോ? You kind of happy. Okay, and for theme, the presentation, which I think we thought it was fabulous, they have given you 17 out of 25, 17 marks. So 51 plus 17, 68. 68 marks. 100 marks judges നൽകി. ഇനി എനിക്ക് ഡേഞ്ചർ സോണിൽ പോവാൻ വയ്യ. രണ്ടു പ്രാവശ്യം ഞാൻ പോയി, അതുകൊണ്ട് ഇനി അടുത്ത പ്രാവശ്യം എന്നെ ഡേഞ്ചർ സോണിൽ ആക്കാതിരിക്കാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും ഇപ്പം തന്നെ എനിക്ക് വേണ്ടി വോട്ട് ചെയ്യുക. പ്ലീസ് 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 എനിക്ക് വേണ്ടി വോട്ട് ചെയ്യേണ്ട ഫോർമാറ്റ് ഇതാണ്, ISS Mufida, MUFEEDA. അപ്പം മറക്കില്ലല്ലോ വോട്ട് ചെയ്യാൻ. ഞാൻ നാട്ടിലുണ്ടായിരുന്ന രണ്ടു വർഷം സംഗീതം അഭ്യസിച്ചുകൊണ്ടിരുന്നത് കൈതപ്രം സർ നടത്തുന്ന ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് സ്വാതി തിരുനാൾ കലാകേന്ദ്രത്തിലായിരുന്നു. ഞാനിപ്പോൾ അദ്ദേഹത്തിന് മുന്നിലാണ് ഇരിക്കുന്നത്. അദ്ദേഹത്തിനോട് നമുക്ക് ഐഡിയ സ്റ്റാസിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം ചോദിക്കാം. എനിക്ക് ഞാൻ അന്നേ ശ്രദ്ധിച്ചിരുന്ന ഒരു കുട്ടിയാണ് മഫിദ. ഞാൻ ബഹറിൽ വെച്ച് കണ്ടിട്ട് ഞാൻ അന്ന് പറഞ്ഞിട്ടാണ് കോഴിക്കോട് വരുമ്പോൾ എൻ്റെ അടുത്ത് വരണം എന്ന് പറഞ്ഞിട്ടാണ് മഫിദ എൻ്റെ അടുത്ത് വന്നത്. നല്ല കുട്ടിയാണ്. രാവിലെ കൃത്യ 5 മണി എന്ന് പറഞ്ഞാൽ മഫിദ വന്ന് പ്രാക്ടീസ് ഇരുന്നിരിക്കും. ആ ഒരു ശ്രദ്ധയും അതിനോടുള്ള ഒരു സമർപ്പണമാണ് മഫിദ ഇങ്ങനെ മുകളിലേക്ക് സ്റ്റാർ സിംഗറിലെ ഇത്ര ഉയരേക്ക് വരാൻ കാരണം. എനിക്ക് വളരെ സന്തോഷമുണ്ട്. അത് മാത്രമല്ല, ഈ സ്റ്റാർ സിംഗർ എന്ന് പറയുന്ന ഈ പരിപാടി തന്നെ ഒരു വലിയൊരു ഉത്തേജനമാണ് കുട്ടികൾക്ക്, പുതിയ കുട്ടികൾക്ക്, പാട്ടുകാർക്ക് വലിയൊരു ഉത്തേജനം. ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്നൊരു സംഭവമാണ്. കലാകേന്ദ്രത്തിലെ പഠനത്തിന്റെ ഓർമ്മ പുതുക്കുകയാണ് ഞങ്ങൾ. മഫിദയുണ്ട്, ദീപുണ്ട്, കുട്ടികളൊക്കെ ഉണ്ട്. ഒരു തീം എന്ന് പറയുന്നത് ശരിക്ക് ഒരു മതേതരമായ സ്നേഹത്തിന്റെ സംഗീതം എന്ന് പറയുന്നത് സാർവലൗകികമായ ഒരു മതമാണ്. ഒരു മഴവില്ലിന്റെ ഒരു മഴവില്ല് വിടർന്ന് അറ്റത്ത് മുട്ടുമ്പോഴുണ്ടാകുന്ന ഇതിനിടയിലുള്ള 7 വർണ്ണങ്ങളുടെ 7 സ്വരങ്ങളുടെ പുഞ്ചിരിയാണ് യഥാർത്ഥ സംഗീതം എന്ന് വിശ്വസിക്കുന്നതാണ്. ഞങ്ങള് മെക്കയിലെയും ജെറുസലേമിലെയും മൂകാംബിയിലെയും മണ്ണിട്ടിലാണ് ഈ സ്ഥാപനം പടുത്തുയർത്തിയിരിക്കുന്നത്. ഞാനിപ്പോ കോഴിക്കോട് ടൗണിൽ നിന്നും 7 കിലോമീറ്റർ ദൂരമുള്ള അത്താണിക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെയാണ് എൻ്റെ വീട്. ഇതാണ് എൻ്റെ വീട്. ഇവിടെ ഞാൻ കൂടാതെ എൻ്റെ ഉമ്മ, എൻ്റെ അനിയൻ, മറ്റു ബന്ധുക്കളും ഉണ്ട്. എൻ്റെ ഉപ്പ ഇപ്പൊ ഇവിടെ ഇല്ല, സൗദിയിലാണ്. ഉപ്പ ബിസിനസ്സാണ് അവിടെ സൗദിയിൽ. അപ്പൊ നമുക്ക് എല്ലാവരും ഒന്ന് പരിചയപ്പെടാം. ഇത് എൻ്റെ ഉമ്മച്ചി. ഉമ്മച്ചിയെ നിങ്ങൾ എല്ലാവരും സ്ക്രീനിൽ കണ്ട് നല്ല പരിചയം ഉണ്ടാവും. നോട്ടി മദറിനും വെള്ളം കോരി കുടിക്കാൻ പറയാത്തതെല്ലാം ഉമ്മച്ചിയുടെ ഭയങ്കര ഐഡന്റിറ്റീസ് ആണ്. അപ്പോ ഉമ്മച്ചി എന്തെങ്കിലും പറ. ഇവള് പറഞ്ഞ പോലെ ഇവള് പാടി തുടങ്ങിയത് കൊണ്ട് ഞങ്ങളൊക്കെ ഫേമസ് ആയി. ഏകദേശം ഒരു 3 വയസ്സ് മുതൽ പാടാൻ തുടങ്ങിയതാണ്. ഞങ്ങൾ പുറത്തായിരുന്നു. അപ്പോ സൗദിയിലൊക്കെ വെച്ചിട്ട് ഒരുപാട് സ്റ്റേജ് കിട്ടിയില്ല. അങ്ങനെയാണ് കലാരംഗത്തേക്ക് കടന്നു വരുന്നത്. പിന്നെ ഇതെന്റെ അനിയൻ മോഹസിൻ അബ്ദുൽ മജീദ്. അവന് അൽഹർമേൻ സ്കൂളില് ഇവിടെ കോഴിക്കോട് തന്നെ 8th പഠിക്കുകയാണ്. ഇതെന്റെ മൂത്താപ്പയുടെ മോളാണ്, എന്റെ കസിൻ അഥവാ. പിന്നെ ഇതെന്റെ ഉപ്പയുടെ സിസ്റ്റർ. ഇത് എന്റെ മൂത്താപ്പയുടെ വൈഫ്, അതായത് എന്റെ മൂത്തുമ്മ. ഇതാണ് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും വലിയ കൊച്ചുകൂട്ടുകാര്, ഏറ്റവും വലിയ കൊച്ചുകൂട്ടുകാർ എന്ന് പറയാം. ഇതെന്റെ കസിൻ ബ്രദർ ഇസ്മായിൽ. ഇതെന്റെ ഉപ്പന്റെ ഏറ്റവും വലിയ സുഹൃത്താണ് അസീസ് അങ്കിൾ. പോരാത്തതിന് എന്റെ വീട്ടില് എന്റെ ഉമ്മയും അനിയനും എല്ലാം അത്യാവശ്യം പാടുന്ന കൂട്ടത്തിലാണ്. ഉമ്മ പാതിരവായി.